Na wa ha ya ചെറിയ കുട്ടികൾക്ക് പാട്ടാ ഇഷ്ടം. ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഞാൻ അതൊരു പാട്ടാക്കി പാടാം. ചെറിയ കുട്ടികളൊന്ന് കൈപൊക്കൂ, കുട്ടികളെല്ലാരും ഒന്ന് കൈപൊക്കൂ. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ, കുട്ടികൾ ഉറങ്ങിപ്പോയി തോന്നുന്നല്ലേ. ഓക്കെ, പാട്ട് കേട്ട് നല്ലപോലെ ഉറങ്ങാം. അക്ഷരങ്ങൾ 28 അലിഫ് കൊടുത്ത് ഉച്ചരിക്കുമ്പോ എങ്ങനെയാ? എത്ര കൃത്യമാണെന്നറിയോ? അതിന്റെ ഉച്ചാരണത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 8 അക്ഷരങ്ങളുടെ ടൈമിൽ ഞാൻ അല്പം ഹെവി ആയിട്ടാണ് ഉച്ചരിക്കുന്നത്. നിങ്ങൾ ആരോ മനസ്സിലാവുന്നുണ്ടോ? പാക്കറ്റിലാണോ ശ്രദ്ധ? ഒന്നും കൂടെ, അലിഫ് നൽകുമ്പോൾ ഉള്ള ആ ചരിവും ആ ഹെവി ആ ഒരു റൂട്ടും. ഏത് പാട്ടാങ്ങ ഓർമ്മ വരുന്നത്? ആയിക്കോട്ടെ, തജ്വീദ് അങ്ങനെ കൃത്യമായി നമുക്ക് പഠിക്കാം. നൂനും മീമും ശദ്ദ് വരുമ്പോ നമുക്ക് റബ്ബ് എന്ന് പറയുമ്പോ റബ്ബ് അല്ലേ, റബ്ബുന റബ്ബു സമാവാതി. എന്നാൽ ഇന്ന എന്ന് പറയുമ്പോ നമ്മൾ അതേപോലെ ഇന്നല്ലാഹ എന്ന് പറഞ്ഞു പാടില്ല, അല്പം കൂടെ മണിക്കണം. എങ്ങനെ പറയും? ഇന്നല്ലാഹ ഇന്നകും മീമാകുമ്പോഴോ സുമ്മ സുമ്മ ഇന്നകും. നമ്മൾ പഴയ ഓട്ടം എങ്ങനെയാ? സുമ്മ ഇന്നകും ബാധാരിക്കല വൈദൂൻ അത് പറ്റൂല. സുമ്മ ഇന്നകും ബാധാരിക്കല വൈദൂൻ. എല്ലാ സ്ഥലങ്ങളിലും കാണുന്നു, നൂനും മീമും ശദ്ദ് വരുമ്പോ മണിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കണം. കൂട്ടരെ, സഹൃദയരെ, ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിക്കുകയാണ്. യാസീൻ എങ്ങനെയാ നമ്മൾ ഓതിയത്? യാസീന്റെ തുടക്കം എങ്ങനെയാ? സൂറത്ത് യാസീൻ എങ്ങനെ ഓതുക? അങ്ങനല്ലേ ആണോ? ഇപ്പൊ എന്തോ ഒരു സംശയം, ഊബർ ചോദിച്ചത് അങ്ങനെ അല്ലെന്ന് വെച്ചപ്പോ അല്ല, ആണോന്ന് വെച്ചാ ആണ്. കുട്ടികളെ അങ്ങനെ മറുപടി അറിയാം അല്ലേ? ആ ആണോ? അല്ല, ഇപ്പൊ രണ്ടും പറഞ്ഞുകൂടാ. എങ്ങനെയാ ഓതേണ്ടത് യാസീൻ? യാ എന്ന അക്ഷരത്തിന് ദീർഘമില്ല, എന്നാൽ സീനിന് ദീർഘമുണ്ട്. യാസീൻ ദീർഘമുണ്ട് എന്ന് മാത്രമല്ല, 6 ലെറ്ററിന്റെ ടൈം എടുക്കണം സീനിന്, യാ എന്നതിന് 2. ഹാമീം വലീദ് ഇബ്നു മുഗീറ മാറിയ അല്ലെങ്കിൽ അത്ഭുതപ്പെട്ടു പോയ സൂറത്തിന്റെ ആദ്യം നമ്മൾ ഓതല് ഹാമീം എന്നാണ്. അങ്ങനെയല്ല, ഹാമീം ഖാഫ് എങ്ങനെ ഓതുക? സൂറത്ത് ഖാഫ്, ഖാഫ് വൽ ഖുർആനിൽ മജീദ് ആണോ? അങ്ങനെയല്ല, ഖാഫ് നൂൻ സാദ് കാഫ് ഹായീൻ സാദ്. 5 ലെറ്റർ ഉണ്ട്, കാഫ് ഹ ഐൻ കാഫ് ഹ യാ ഇതില് ഐനും കാഫ് കഴിഞ്ഞ് ഹാഉം യാഉം നീട്ടാൻ പാടില്ല. മറ്റ് 3 അക്ഷരവും 6 ദീർഘം നൽകണം. എങ്ങനെ? അതത്രേ പറ്റുള്ളൂ. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولن أكون بدعائك
ربي شقيا സഹോദരങ്ങളെ സഹോദരികളെ നമ്മൾ അവസാനിപ്പിക്കാം. തജ്വീദ് പഠിക്കുക, തജ്വീദ് പഠിച്ചിട്ടുള്ള ഒരുപാട് സഹോദരി സഹോദരങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, മീഡിയകളിലൂടെ പഠിക്കാൻ കഴിയും. അങ്ങനെ നല്ല രീതിയിൽ തജ്വീദ് എന്ന പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കുക, ഖുർആനിനെ നന്നാക്കുക എന്നാണ്. ഖുർആനിനെ നന്നാക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തില്? ഇല്ല. അതുകൊണ്ട് നന്നാക്കണം, തജ്വീദോടുകൂടെ പാരായണം ചെയ്യാൻ ശ്രമിക്കണം, അർത്ഥ ആശയതലം മനസ്സിൽ